ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വായനാ ഭാഗം പുറപ്പാട് പുസ്തകം 35 അധ്യായം, സങ്കീർത്തനങ്ങൾ 1-2 അധ്യായങ്ങൾ, മത്തായി എഴുതിയ സുവിശേഷം 15 അധ്യായം 1-9 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 23 അധ്യായം 23-25 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമത്തിൽ ഏറെ ശ്രദ്ധേയമായ വാക്കാണ് വഴിപാട്. സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിന് അർപ്പിക്കുന്നവയാണ് വഴിപാട് എന്ന വാക്കുകൊണ്ട് പഴയ നിയമത്തിൽ അർത്ഥമാക്കുന്നത്. സൃഷ്ടി എന്ന പദവിയേക്കാൾ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന നിലയിലാണ് ഇസ്രായേൽ ദൈവത്തിന് വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മനസ്സോടുകൂടി വഴിപാടുകൾ അർപ്പിക്കണമെന്ന് യഹോവ അവർക്ക് കൽപ്പന കൊടുത്തു. പുറപ്പാട് പുസ്തകം 35:5. വഴിപാടുകൾ അർപ്പിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്താഗതി കൊണ്ടോ, വഴിപാട് കൊടുത്തില്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്ന ഭയം കൊണ്ടോ അല്ല, മറിച്ച് നല്ല മനസ്സോടെ വഴിപാടുകളെ അർപ്പിക്കണം. പ്രിയമുള്ളവരെ, പുതിയ നിയമ വിശ്വാസികളായ നാം നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗവും നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗവും ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുന്നവരാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്താഗതി കൊണ്ടോ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്ന ഭയം കൊണ്ടോ അല്ല ഇത് ചെയ്യേണ്ടത്, മറിച്ച് നല്ല മനസ്സോടെ ആയിരിക്കണം. ദൈവ വ്യവസ്ഥ പ്രകാരം ദൈവഹിതത്തിനെത്തോളം നമുക്ക് വഴിപാടുകളെ അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ നല്ല മനസ്സോടെ അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയുടെ വ്യവസ്ഥയ്ക്കൊത്ത് നല്ല വഴിപാടുകളെ അർപ്പിക്കുവാൻ അടിയങ്ങളെ അങ്ങ് ഒരുക്കുമാറാകണം. സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപതോന്നി കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ, ആമേൻ. ഇന്നത്തെ വായനാ ഭാഗത്തുള്ള ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സംഖ്യകൾ കൂട്ടിയാൽ 475 എന്ന ഉത്തരം കിട്ടും. വാക്യം ഏത്?